കണ്ണന്താരാണ്. ഹലോ, ആ ഹലോ, രാവിലെ വിളിക്കാന്ന് പറഞ്ഞില്ല, എന്നിട്ടാ വിളിക്കണേ? കാണുന്നുണ്ടോ? എന്നെ കാണുന്നുണ്ടോ? എടി, ഞാൻ നിന്നെ വിളിക്കുന്നത് നിന്നെ കാണാൻ അല്ലാതെ ആധാറിലെ ഫോട്ടോ കാണിക്കാനല്ല പറഞ്ഞത്. അയ്യോ, ചേട്ടാ എന്റെ ഒറിജിനൽ പോകോ? നീ ഒന്ന് ചിരിച്ചേ. അയ്യോ, ഫോണിൽ വൈറസ് കയറി. പിന്നെ കേക്കുന്നുണ്ടോ? ഹലോ, ആ കേക്കാം കേക്കാം. അതെ, 11:30 മുഹൂർത്തം. എന്റെ അളിയൻ എന്തിയേ? അളിയനെ കൂട്ടുകാരെല്ലാം കൂടെ അവിടെ എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ആണല്ലേ. ഒന്നുമില്ലെങ്കിൽ എന്റെ ഒരാങ്ങളല്ല, ഒരേ ഒരു ആങ്ങളെ ആ കല്യാണത്തിന് വേണ്ടി നിങ്ങൾക്കൊന്ന് വരാമായിരുന്നു. ലീവ് കിട്ടത്തില്ലെന്ന്, അങ്ങനെ ഇങ്ങനെ വരാൻ പറ്റത്തില്ലെന്ന്. ലീവ് കിട്ടത്തില്ലെങ്കിലും പിള്ളേർ അഞ്ചെണ്ണം ആയി. ഈ ഇടയ്ക്കിടയ്ക്ക് ലീവിന് വരുമ്പോ ആലോചിക്കണം. പിന്നെ പാറ, എന്തെങ്കിലും പാറ, സമയമല്ല എല്ലാരും വന്ന് നിൽക്കുന്നത്. സാരി പോയി. എന്താ പറ്റിയേ? ഇല്ല, ഞാനല്ല കസേര മറിഞ്ഞതാ. ആണാ? പറ. പിന്നെ മോക്കോന്റെ, ഞാൻ ഒരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്, പാടട്ടെ? പോവിടുന്ന ഈ സമയത്തോ? ഞാൻ പാടും. എന്നാ പാട് പെട്ടെന്ന്. ആരെന്നൊക്കെ ധൈര്യം പറയാതെ അതെ. പിന്നെ നിങ്ങളെ അവിടുത്തെ മറ്റേ അർബാനിക്കൊക്കെ സുഖം തന്നെ? ആർക്ക് അർബൻ? മറ്റേ അവന്റെ തലയിലൊക്കെ ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ പർദ്ദ ആക്കിട്ട് പോകത്തില്ലേ? അറബാബ്. അറബാബ്, അറബാബ് അല്ലാതെ അറബാനല്ല. ഓ, എന്തോ ആയിക്കട്ടെ. പിന്നെ സുഖാണോ? ആ, ഇങ്ങനെയൊക്കെ അങ്ങ് പോന്നെ. പിന്നെ മോളെ, നിനക്ക് സുഖമാണോ? പോന്നെ വെച്ചിട്ട്. ണിക്കാണ് മുഹൂർത്തം. അപ്പൊ അല്ല, നിന്റെ ചേച്ചി എന്താ ഇങ്ങനെ? ചേച്ചി, 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 ഈ ഗൾഫിൽ നിന്ന് അളിയൻ വിളിക്കുമ്പോ ചേച്ചി എപ്പോഴും ഇങ്ങനെ ഇത് ചെറുത് നാളെ തെങ്ങും പണയെന്നാണ് കിട്ടിയ. മനോജേ, എന്താ ഇന്ന് 12 കൂടി നിന്റെ കല്യാണം കഴിയും. സുന്ദരിയായ ഒരു പെണ്ണെ ഒക്കെ കിട്ടും. സത്യം, അവള് ഭയങ്കര ഗ്ലാമർ അല്ലേ? എന്നിട്ട് വൈകുന്നേരം നിങ്ങളുടെ വീട്ടിൽ വരും. പിന്നെന്താ പരിപാടി? റിസപ്ഷൻ. അത് കഴിഞ്ഞ് സുന്ദരിയായ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ടോ വെള്ളവടി? ഞാൻ രണ്ട് ഫുള്ളർ തോച്ചിട്ടുണ്ട്, നിങ്ങൾ അടിച്ചാ മതി, കുഴപ്പമില്ല. അളിയ, വെള്ളവടി റിസപ്ഷൻ ഒക്കെ കഴിയും. ഇത്ര ആ, പിന്നെന്തോന്ന്? അത് കഴിഞ്ഞു. ഞാൻ മറന്നിരിക്കായിരുന്നല്ല, പന്തലേറെ പൈസ കൊടുക്കണം. ഞാൻ എന്റെ കയ്യിൽ ആണോ ഏപ്പിച്ചിട്ട്? അളിയ, എന്തിനാ റിസപ്ഷൻ, വെള്ളവടി, എല്ലാവരും പോയി, പന്തല് കാരണം പൈസ കൊടുക്കാം. അത് കഴിഞ്ഞ്, അത് കഴിഞ്ഞ് എന്റെ സുന്ദരിയായ ഭാര്യയില്ലേ, അവള് മന്ദം 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 അവിടെ നിൽക്കരുത്, മന്ദം മന്ദം വന്ന് വാതിലടച്ച്. എന്തോന്ന്? കഥ കടച്ച്. കഥവിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് ചേച്ചി ആശാരിക്ക് പൈസ കൊടുത്തു. ആ കഥവിന്റെ കേസ് നീ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ആശാരിക്ക് പൈസ ഞാൻ കൊടുക്കാം. അനെ, ആശാരി വന്ന് പൈസ മാച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് അവള് വീണ്ടും, അത് കഴിഞ്ഞ് അവള് വീണ്ടും റൂമിനകത്തൂടെ മന്ദം 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 വരണം. വെറുതെ വന്നിട്ട് കാര്യമില്ല, കയ്യിൽ പാല് വേണം. ഇപ്പൊ എന്തോന്ന് പറഞ്ഞ? പാല്. ചേച്ചി, പാല് പാലുകാരന് ഞാൻ പൈസ കൊടുക്കാം തന്നെ. അപ്പൊ പന്തലുകാരനും പാലുകാരനും ഞാൻ പൈസ കൊടുത്തേ. എന്നെന്ത് പ്രശ്നം? പ്രശ്നമല്ലേ, ഇനി പ്രശ്നമല്ലേ. ഇനി പ്രോപ്പർട്ടിന്റെ കേസ് എന്നോട് പറയല്ലേ. ഇല്ലല്ലോ, അതും കഴിഞ്ഞ്, അത് കഴിഞ്ഞ് ഞാൻ പാല് കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ നിക്കും. നിക്കണ്ടേ, നിക്കണം. അത് കഴിഞ്ഞിട്ട് മുല്ലപ്പൂവേണ്ടേ, നമ്മള് വാങ്ങിച്ച ഈ പുതിയ ബെഡില്ലേ, ബെഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. അയ്യോ ചേച്ചി, ഇൻസ്റ്റാൾമെന്റ് ആരും പൈസ കൊടുത്താ? ഇൻസ്റ്റാൾമെന്റ് പൈസ ഞാൻ കൊടുത്തത്. പിന്നെ എന്തുവാണ് നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? ബാക്കി ഭയങ്കര ശല്യം തന്നെ കേട്ടാ.
ഇത് നേരത്തെ പറയണ്ട, ഞാൻ സിമ്പിൾ ആയിട്ട് പറയല്ല. അങ്ങനെ ഇരുന്നപ്പം നല്ല മണമാണ്, മണം കാണും. കാരണം കല്യാണം ഒക്കെ മുല്ലപ്പൂ ചൂടും പെണ്ണ്. മുല്ലപ്പൂ എന്തോന്ന് പറഞ്ഞ? മുല്ലപ്പൂ ചാച്ചി. മുല്ലപ്പൂവിന്റെ പൈസ ഞാൻ കൊടുക്കാം. മുല്ലപ്പൂവിന്റെ പൈസ ഞാൻ കൊടുക്കാം. ബാക്കി ബാക്കി പറ. ഇട ബാക്കി ഒന്നും ഇല്ലടേ. നീ പറയണ. അങ്ങനെ നമ്മൾ അടുത്തടുത്തിരിക്കും. അടുത്തടുത്തിരുന്നിട്ട് 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 പതുക്കെ ഇങ്ങനെ കൈ വിറച്ച് 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 അവിടെ ദേഹത്ത് ഇങ്ങനെ തൊടു. എടാ പിന്നെ അന്ന ഗൾഫിൽ നിന്ന് വിളിച്ചായിരുന്നാടാ. പൊന്നോ, ഒരു മര്യാദയല്ലേ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ അണ്ണന്റെ ഗൾഫിൽ ഉണ്ടാക്കണത്. നിർത്തല്ലേ, നിർത്തം. അവിടെ കിടന്ന് ഞാൻ ഓടി അറബിന് അടികൊണ്ട് ചാവും. മനോജെ, അത് നീ വിട്. നീ ബാക്കി പറ. എടാ ഞാൻ പറഞ്ഞു തന്നാ പോരാടെ. പറയോ. എന്നിരുന്നാ ഇങ്ങനെ തൊട്ട്. എന്റെ മണിയമ്മാമൻ പറഞ്ഞല്ലോ. അതാര്? എന്റെ മാമ, നമ്മളെ കുടുംബത്തിലെ എല്ലാ കാര്യം നോക്കണ മാമനാണ്. എന്തോ പറഞ്ഞു? മണിയമ്മാമൻ പറഞ്ഞു ഒരു ആണും പെണ്ണും ആദ്യമായിട്ട് കണ്ടുമുട്ടേന് അന്ന് രണ്ടുപേരും മനസ്സ് തുറന്ന്. എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു മാമൻ ഇല്ലാതായി പോയല്ലോ. എന്നിട്ട് രണ്ടാണ് പെണ്ണ് ചേരേന് അപ്പൊ മനസ്സ് തുറന്ന് മനസ്സ് തുറന്ന് വെളുക്ക വിളുക്കായിരുന്നു സംസാരിക്കാൻ. മണിയമ്മാമൻ ഈ പിഞ്ചു കുജനീ ഗുരുത്തോണ്ട് ഗുരുത്തോണ്ട് ഇതാണ് നീ പറഞ്ഞ സംസാരിച്ചിരിക്കാൻ പറയാം. മാമൻ വന്നിരിക്കട്ട. ഞങ്ങള് കാലന്മാര്. ഇത് മരണ വീടല്ല, മരണ വീട്ടിലാണ് കാലിന് കാര്യം. ഇത് കല്യാണ വീട്. ഉടനെ ഒരു മരണം ഇവിടെ നടക്കാം. പിന്നെ അവന്മാരെ കയ്യിൽ ഞാൻ ഒരു സാധനം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇവന്മാർ വെള്ളം ഒഴിച്ച് ഇവിടെ കിടന്ന് ഓവറാക്കാതെ മാമൻ നോക്കി. ഇങ്ങനെയുള്ള കൂട്ടുകാർ വെള്ളം ഒഴിച്ച് പല കല്യാണങ്ങളും അലിമ്പുണ്ടാക്കിട്ടുണ്ട് കേട്ടോ. നീ ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞാൽ വെച്ച് നിങ്ങൾക്ക് അഥവാ വെള്ളം അടിക്കണമെന്നുണ്ടെങ്കിൽ ദൂരെ എവിടെങ്കിലും കൊണ്ടുവച്ച് അടിച്ചോളാം. പറഞ്ഞിട്ടില്ലേ ഈ വീട്ടിൽ വെച്ച് വെള്ളം അടിക്കും കാര്യങ്ങളൊന്നും പാടില്ല. അവ ഒരു ഫുള്ള് തന്ന് നമ്മൾ രണ്ടുപേരും കഴിച്ച അത് തീരൂല. ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് അടിക്കായിരുന്നു. ഇനി ആരെ വിളിച്ചിട്ട് അടിക്കും എന്റെ ദൈവമേ? എന്ത് ചെയ്യും? എന്തോല്ലേ മണിയമ്മാവന് കൊടുക്കാന്ന് പറയും. ഇപ്പൊ അവൻ പറഞ്ഞു മണിയമ്മാവന് മദ്യമേ കൊടുക്കല്ലെന്ന്. നിന്റെ കല്യാണം നീ വേണമെങ്കിൽ നോക്കണം. അവനോ അവനെ വേണോ സൂക്ഷിക്കാൻ? അവന് നല്ല പിള്ളേര്, പാവപ്പെട്ട പിള്ളേര്. അപ്പൊ ആ പുള്ളങ്ങ് പൊട്ടിച്ചാലോ? ഇയാള് പച്ചവെള്ളം ഒഴിച്ചങ്ങ് കൂച്ചാതി. ജീവിതത്തിലെ ഒരുപാട് ബോധങ്ങളും പോയി. എന്റെ കല്യാണം പോലും ഞാൻ കറക്റ്റ് രാഘുവാലം നോക്കിയല്ലേ പോയത്. അപ്പൊ മാമിയാ? മാമി ഞാൻ നോക്കിയത് രാഘുവാലം. അവള് നോക്കി അപ്പുറത്തെ രാഹുലിനെ. അപ്പൊ അവനോടൊപ്പം എവിടെ പോയി ജീവിക്കുന്നു? വല്ലപ്പോഴും ഫേസ്ബുക്ക് മിന്നാൻ പോലെ ഒന്ന് കാണും. അപ്പഴാ മാമനൊരു സമാധാനം. മണിമാമ കുറച്ചേരം ഐഡിയ ഒക്കെ സുഖത്തല്ലേ? പോട്ട്. നിന്റെ ഇളയ പങ്കുകളും അളിയനും വന്നാടാ ഇതുവരെ? ശരിയാവൂല മാമാ. ഇതാ വിഷയം, ഞാൻ അവരുടെ പുറകെ പുറകെ പറഞ്ഞു. അവനെ വിളിക്കണ്ടേ? ഈ കല്യാണത്തിൽ വിളിക്കണ്ടേ? ഒരു മൂട് അളിയൻ അവനെ വിളിക്കണോ? വിളിക്കണ്ടേ? പിന്നെ അവനെ വിളിക്കണോ? അവനില്ലാതെ കല്യാണത്തിന് അതാ പറഞ്ഞ. ബാക്കിയുള്ള ചടങ്ങുകൾക്ക് അവൻ മേറ്റടി വെച്ചേ. ഞാൻ നടക്കുന്നത് മാമ എന്ത് കണ്ടിട്ട് അവരാണ്? അളിയന്റെ സ്വാമ മാമൻ അറിഞ്ഞൂടെ? അളി ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് വരെ ചേച്ചിയുടെ കൊച്ചിന്റെ നൂലിട്ടണമെന്ന കണ്ടല്ലോ സംഭവം. അളിയനെ ഞാൻ വിളിച്ചു പോയി, പക്ഷെ എനിക്ക് താല്പര്യം. അളിയൻ വരല്ലെന്നാണ് എന്റെ പ്രാർത്ഥന. വീട്ടിൽ മാമൻ എന്ത് കേട്ടിട്ട് സംസാരിക്കുന്നത്? ഇപ്പൊ കുടിക്കാത്തവർ ആരുണ്ട്? ആരുണ്ട് കുടിക്കാത്തവര്? എന്ന് പറഞ്ഞ ചെറിയ വിഷയങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞ് ഇവൻ വീണ് കഴിഞ്ഞാൽ ആരെടുക്കും? അവൻ തന്നെ എടുക്കാവുള്ളത്. അവൻ വീണ് കഴിഞ്ഞാൽ ആരെടുക്കും? ഇതൊക്കെ ആരോട് പറയാനാ മാവ? ഒന്ന് പറഞ്ഞ് കേൾപ്പിച്ച് മനസ്സിലായിക്കോളൂ. ചെടി കൊച്ചെ, ഈ ചെറുക്കൻ നല്ല ചെറുക്കനാ. എന്നെ ജയിച്ചലി വെച്ചാ മാമാന്ന് വിളിച്ചാ മൊത്തത്തിൽ വിളിച്ചെത്തിക്കല്ലേ? പോരാഞ്ഞിട്ട് എപ്പൊ കണ്ടാലും ദൂരെ എടുത്ത് ഓക്കെ ചെയ്തേരാ. അത്ര തങ്കപ്പെട്ട ചെറുക്കനാ. ഞാൻ എപ്പോഴും വിളിച്ച് വീട്ടിൽ കച്ചവനാ. മാമനായിപ്പോയി. ചീത്ത വിളിക്കാൻ വയ്യാത്തോണ്ട് പറയണേ. അവിടെ ചെന്ന് തിന്നിട്ട് ഇവിടെ ഒന്ന് ഛർദ്ദിക്കാൻ നിക്കല്ലേ? അവ എന്തുവാ പറഞ്ഞിട്ട് പോയത്? എനിക്കൊന്നേ പറയാനുള്ളൂ മാമാ, ഈ രണ്ട് വെള്ളത്തി ഇങ്ങനെ ചവിട്ടി പോകരുത്. പാല് വിരിഞ്ഞു. എന്റെ മക്കളെടുത്ത് രണ്ടുപേർത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളു. രാജസ്ഥാൻ മരുഭൂമിയിലോട്ട് മണ്ണ് കയറ്റി വിട്ട് കളിക്കല്ലേ? ഓ എന്താ ഇതൊക്കെ ആരോട് പറയാനാ? പറഞ്ഞു തീർന്നില്ല.
നടക്കുന്നുണ്ടോ? ഇറങ്ങും മുതുക്കെ ഇരുന്നാഴി കഴിഞ്ഞിട്ട് ചോറും തിന്ന് നീങ്ങണമില്ല വണ്ടി. എന്റെ വെഹിക്കിളിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കല്ലെന്ന് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇൻസൾട്ട് അല്ല ഇൻസൾട്ട്. ഓ, ഞാൻ പഴയ 9 ആണ്. ഞാൻ പഴയ 9ാം ക്ലാസ് ആണ്. അത് വേറെ, തെളിച്ചു വന്നേ. ഇന്ന് നിന്റെ അനിയന്റെ കല്യാണം അല്ലേ? അല്ലാതെ അടിയന്തരം ഒന്നും അല്ല. അല്ല, ഒരു ബലിക്കാക്ക വന്നിരിക്കുന്നു ഫ്രണ്ട്. എന്റെ കയ്യിൽ നിന്ന് തീരു ഇത് മിക്കവാറും. ഒരു വിധത്തിലാണ് ഇത് ഉരുട്ടി ഇവിടം വരെ എത്തിച്ചത്. നിന്റെ കൊല കോൾ ബോയ് അവൻ വിളിക്കട്ടെ. ഇതാക്കേ ഞാൻ പട്ടി വിളിച്ചേട്ട വേളിയേ. അങ്ങനെയല്ല, നിന്റെ അനിയ എന്നെ സ്ക്രാച്ച് ചെയ്തോണ്ടോ? എന്നെ കയറി ചൊറഞ്ഞോ? ഞാനേ കാല പിടിച്ച് പറയാം, ദൈവം ഇത് ഇംഗ്ലീഷ് പറയരുത് പ്ലീസ്. ഇംഗ്ലീഷ് പറയരുത്, ശീലമായി പോയി അതിന്റെ. വിളിക്കട്ടെ വിളിക്കട്ടെ. അനിയ അനിയ വന്നതും പോയതും ഒക്കെ ഇരിക്കട്ടെ. അവൻ വിളിച്ചല്ലോ, ചേർത്തി വിളിക്കും. നിങ്ങളുടെ ഡെത്ത് ഡേ ആണോ? അവന്റെ ഡെത്ത് ഡേ അല്ലയോ? നിങ്ങളാണോ എന്നെ വിളിക്കുന്നത്? അത് അനിയ ഞാൻ പറയുന്ന കേക്ക് ചേട്ടത്തിൽ നിന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. മാറ് അളിയ, നീ കൂടുതൽ കിടന്ന് കളിച്ചോണ്ടല്ലോ. ഐ ലവ് യു. നിങ്ങളാരും വിളിക്കണ്ട എന്നെ, അവന് കൊച്ചിലോട്ട് ഭയങ്കര പേടിയാ. ഞാൻ സൂക്ഷിച്ചു നോക്കിയാ നിന്നടുത്ത് ഉള്ളി ചേർക്കാൻ. ഞാൻ വിളിച്ചാ ഇങ്ങനെ പറയില്ല, ഞാൻ വിളിക്കാം. ആ മക്കളെ കേറിയോ, ആ മക്കളെ കേറിയോ. ഇത് പട്ടര വരെ എത്തൂല, കുടിച്ച് മൂടി. ഞാൻ കിട്ടിയല്ലോ, ശരിയാവൂല. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ വിളിക്കാൻ. വീട്ടിൽ വന്ന് രണ്ടു പ്രാവശ്യം വന്നപ്പോൾ പുള്ളി ഇല്ലായിരുന്നു. എന്നെ തനി സ്വരൂപമായിരുന്നു. ലവ് ചെയ്യടാ. അല്ല, നീ അവിടെ കിടന്ന് പറയുന്ന കേട്ടല്ലോ എന്നെ ലവ് ചെയ്യുന്നു. ലവ് ചെയ്യടാ, തമാശ പറഞ്ഞ മനസ്സിലാക്കാം. പിന്നെ അളിയനെ, ഞാൻ ഒരു സാധനം വാങ്ങി കൊടുത്തിട്ടുണ്ട് അവന്റെ. കൊള്ളാം നല്ല. റൺ ബേബി റൺ. നിന്റെ അനിയന്റെ കല്യാണമാണോ? എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. അകത്ത് പോയി കാര്യങ്ങളെല്ലാം ചെയ്തൂടെ, അകത്ത് പോയി കാര്യങ്ങളെല്ലാം ചെയ്തൂടെ. അല്ലേലും ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊന്നും കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെന്ന്. അളിയ, കോപ്പറേറ്റീവ് ബാങ്ക് അല്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ എല്ലാം ടേപ്പാ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു. അയ്യോ, ഞാൻ പറഞ്ഞു ഒരു കാര്യം പറയാം. അളിയും വെള്ളം ഓടിച്ചു കഴിഞ്ഞ വിഷയമാണ്, അപ്പൊ കുറച്ച് കൊടുത്താൽ മതി. ലോകത്ത് ഒരു കല്യാണ വീട്ടിലും കല്യാണം ഒത്തിരി പോകുന്നതിന് മുമ്പ് ഇങ്ങനെ വെള്ളം അടിക്കുന്ന പരിപാടില്ല. പിന്നെ നമ്മൾ ഇത് എന്തിനു വേണ്ടി സഹകരിക്കണം എന്നറിയാമോ? നിന്റെ ആ മരപ്പട്ടി അളിയനെ ഒന്ന് ഒതുക്കി കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് കൊടുക്കാമേ. എനിക്ക് ഇങ്ങനെ ഒരു സമ്മാനമൊക്കെ തന്നല്ലേ എന്റെ പൊന്നളിയ. ഒന്നും പറയണ്ട, ഞാൻ എന്റെ പറമ്പിൽ നിന്ന് ഞാൻ തന്നെ വിത്തിട്ട് ഞാൻ തന്നെ വിളയിച്ചെടുത്ത കൊലയാണ്. അതാണ് കൊണ്ടുവന്ന നാളെ കൊല. തുടങ്ങി ഇപ്പൊ ഒതുക്കിത്തരാം. അതെ, അല്ല, ഞാൻ ഇത്തിരി ഡ്രൈ ആണ്. നിങ്ങൾ ഈ പച്ചവെള്ളം ഒഴിച്ചടിക്കല്ലേ. ആ ക്രിമിനൽ വാട്ടർ കടേ ക്രിമിനൽ വാട്ടർ ഒരു കുപ്പിവെള്ളം ഇല്ലേ? കുപ്പിവെള്ളം കുപ്പിവെള്ളം പിന്നെ വാട്ടർ മിനറൽ വാട്ടർ. നിങ്ങൾ
ഇപ്പോഴീ ഡിസ്കോ ക്ലാസ്സിലാണോ അടിക്കുന്നേ? ഡിസ്കോ ക്ലാസ്സാ? ആ, ഇത് പ്ലാസ്റ്റിക് ആണ്, ഇതിൽ ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും. ഇതിങ്ങനെ എടുത്ത് കഴിക്കരുത്. നാണാവില്ലേ നിങ്ങൾക്ക് ഈ കല്യാണത്തിന് പേർന്ന് വെള്ളടിച്ചെടുക്കാൻ? എന്റെ പൊന്ന് ഉഷേ, ഞാൻ എന്റെ പ്രോസ്റ്റിറ്റ്യൂട്ട് വിട്ട് കളിക്കത്തില്ല. അതായത് വേറെ ഒന്നല്ല, ഞാൻ എന്റെ പ്രോസ്റ്റിറ്റ്യൂട്ട് വിട്ട് കളിക്കത്തില്ല. പ്രോസ്റ്റിറ്റ്യൂട്ട് ഞങ്ങളുടെ നാട്ടിൽ അത് വേറെയാ പറയുന്നേ. ഉഷേ, രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡ്രാമാറ്റിക് ആവും, എങ്കിലല്ലേ കല്യാണം ഒന്ന് സിനിമാറ്റിക് ആവത്തോള്. സംഭവം വേറെ ഒന്നുമല്ല കേട്ടോ, സംഭവം വേറെ ഒന്നുമല്ല. ഞാൻ അലീനുമായിട്ട് വിഷയം ഉണ്ടാക്കാനുള്ള കാര്യം എന്താണെന്ന്, ഇവളും ഇവളുടെ ഫാമിലിയും കൂടെ എന്നെ കിട്ടൗൺ ചെയ്തു, ചവിട്ടി താഴ്ത്തി. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം മൊത്തം ഉണ്ടാക്കുന്നത്. മാമൻ മക്കള് പറഞ്ഞ മാമം കേട്ട് എന്തോ കല്യാണം ഒന്ന് അടിപൊളി ആവണമെങ്കിൽ ആഹാരമൊക്കെ കഴിക്കണമെങ്കിൽ കല്യാണത്തിന് മുമ്പ് രണ്ടെണ്ണം അടിക്കണം. ആ രണ്ടെണ്ണം ആണല്ലോ ഞങ്ങൾ മൂന്നുപേരും കൂടെ അടിക്കുന്നത്. ഓ പറത്തെ കളറാളിയ. അയ്യോ നിങ്ങൾ വഷളാവരുത്, ഞാൻ മാത്രമേ വഷളാവൂ. വല്ലപ്പടിക്ക് ഒരിക്കൽ വഷളാവാം. അത് വേണമെന്നില്ല, വേണമെന്നില്ല, വേണമെന്നില്ല. അമ്മ അടുത്ത് ആ കളി വല്ല ഉഞ്ഞ ചെറുക്കൻ എന്തോന്നു പറഞ്ഞത്? അവൻ ഒരു ഗുരുവില്ല. ഉഷേ ഇവിടെ വാ, ഉഷേ ഇവിടെ വാടി, ഇവിടെ വാ. അയ്യോ ഇവിടെ വാ. എന്താ എന്താ ഇവിടെ വാ, ഇവിടെ വാ. എന്തല്ലയാ എന്താ? ഡൈ നിങ്ങളൊക്കെ കൂട്ടുകാരാണ്? ഓ കൂട്ടുകാരാണ്. ഓ ഇത് കാർ എന്താ നല്ലപോലെ എക്സ്കർഷൻ ചെയ്യാഞ്ഞ? കാർ നല്ലപോലെ എന്താ എക്സ്കർഷൻ ചെയ്യാഞ്ഞ? എന്താ എന്താ എക്സ്കർഷൻ? ആ അളിയ അലങ്കാര പണി എന്ന് പറഞ്ഞാ പോലെ മലയാളത്തില്. അയ്യോ എനിക്കിത്തിരി വിദ്യാഭ്യാസം കൂടിപ്പോ, ഞാൻ പഴയ ഒമ്പതാണ്, അതറിയാലോ ഞാൻ പറഞ്ഞല്ലോ. വിത്ത് കാണാനില്ല. ആ ചായപ്പി നോക്ക് കാണും. അതല്ല വിത്ത് കാണാനില്ലെന്ന്. എന്തിന്റെ വിത്ത്? എടാ മനോജ് ആശയുടെ വിത്തില്ലേ, ആ വിത്ത് കാണാനില്ലെന്ന്. കല്യാണം കഴിയാതെ അങ്ങനെ വിത്ത്. ചേച്ചി എന്താ ചേച്ചി സംഭവം മനസ്സിലാവില്ല. എടാ മനോജ്, ഓ വണ്ടിയിലോട്ട് ഇങ്ങനെ മനോജ്. എന്താ പേര്? ആശ. ആശ ഉണ്ട്. ഒരു വിത്തില്ലേ? അത് പറ, അതെവിടെ പോയടാപ്പ. അല്ല ഇതെന്ത് സംഭവം? അല്ല ഇതെന്താണ് സംഭവം? എടാ മനോജ്, ഓക്കെ മനോജ്, ആ ആശ, ഇതിന് നടുക്കൊരു വിത്തില്ലേ, അതിവിടെ മിസ്. എന്റെ ദൈവമേ, കല്യാണ സമയം ഇത്. എനിക്കറിയാം, എനിക്കറിയാം. ഞാൻ ഇത് റോ കിട്ടറോ കിട്ടു പ്രസാദ്, എന്റെ സ്വഭാവം എനിക്കറിയാം. നീ ആ കല്യാണം വിട്ടു പോലും ഇതിനകത്ത് കിടക്കണം എന്റെ വിത്ത്. ശംഭു കളിക്കല്ലേ സമയം. വിത്തട് എന്തോന്ന്? വിത്തട് എന്റെ വിത്തട്, നിന്റെ വിത്ത് കാണാതായപ്പോ നീ പഴയതെല്ലാം അങ്ങ് മറന്നല്ലടാ. പണ്ട് ഡെപ്പറും തോട്ടത്തിൽ വന്ന് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ തോട്ടത്തിൽ വന്ന് എനിക്കും കൂടി റബ്ബർ വെട്ടാൻ പഠിപ്പിച്ച് തരുമെന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. എന്റെ മനോജ് അന്ന് എന്റെ അച്ഛൻ കാണാതെ നിന്നെ ഞാൻ റബ്ബർ വെട്ടാൻ പഠിപ്പിച്ചു, ചീറ്റടിക്കാൻ പഠിപ്പിച്ചു, ഒട്ടുകാലെടുക്കാൻ പഠിപ്പിച്ചു. അവസാനം നീ റബ്ബർ വെട്ടൊക്കെ പഠിച്ച് കോന്നി പാലാ എസ്റ്റേറ്റ് റബ്ബർ വെട്ടാൻ പോകുമ്പോ എന്റെ അച്ഛന്റെ ഷാട്ടർ വെട്ടുന്ന കത്തി അച്ഛൻ കാണാതെ നിനക്കെടുത്തു ഞാൻ തന്നു. എന്നിട്ട് അപ്പൊ നീ എന്നോട് ചോദിച്ചു ഈ കടകളൊക്കെ ചെറിയ എങ്ങനെ വീട്ടോടാ ശംഭുവെന്ന്. അന്ന് ഞാൻ പറഞ്ഞു നീ ഏതെങ്കിലും റബ്ബറും തോട്ടത്തിൽ നിന്ന് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ചോദിച്ചുകൊണ്ട് ഒരാള് വരുമെന്ന് വിത്ത് പോയപ്പോ നീ എന്റെ കത്തി മറന്നല്ലടാ മനോജേ. അവന് മുഴുവൻ ഭ്രാന്തടാ അവര്. എന്തോടാ സംഭവം? എന്തുവാ മാമ കല്യാണ സമയമായപ്പോ എന്റെ വിത്തായെടുത്ത്. ആരെങ്കിലും കൂട്ടുകാരപ്പം തമാസൊക്കെ എടുത്ത് വെച്ചാക്കിയായിരിക്കാം. പെട്ടി ഇത് മനോജ് ഇത്തിരി വലുത് വേണം. വിഷയം വേറൊന്നുമല്ല, വിത്ത് കാണുന്നില്ലെന്ന് അത് പറയണ്ടേ പിന്നെ. അല്ലേ സോറി സോറി കേട്ടാ, നിങ്ങള് ഞാൻ പെട്ടെന്ന് ഞാൻ ഇരിക്കുന്നത് ചാച്ചി എല്ലാം എടുത്ത് വെച്ച്. ഇതെന്താന്ന് വിത്ത്? ഇതെങ്ങനെ കാറിലൊട്ടിക്കും? കാറിലൊട്ടിക്കാൻ പിന്നെ എന്തിനു? മറ്റേ നിറ പറയല്, മറ്റേ പൂക്കളെയൊക്കെ വെച്ചിട്ട് അതിലിട്ടുന്നല്ലേ. അതല്ലേ മനോജ്, അതിനിടയിൽ ഒരു വിത്തുണ്ട്.
ഇത് മറ്റേ നെല്ല് വിത്ത്. ഇത് കല്യാണത്തിന് ഒന്ന് ആരും എടുത്തില്ലെങ്കിലും നോക്കണം. എന്റെ വിത്താണെങ്കിൽ സാറേ ഒന്ന് പറയാളിയ. ആരാ കോർഡിനേറ്റ് ചെയ്ത സംഭവം? ആരാ മോട്ടിച്ചതെന്ന് പറ ആരാന്ന് പറ. ചാച്ചിന്റെ എരിപ്പണി ചാച്ചിയുടെ കയ്യിലുണ്ട് വിത്ത്. താജി താജി വിത്ത്. ഇനി എന്റെ കല്യാണം ഇനിയിപ്പോ എന്ത് ചെയ്യണോ? പഴയ റൗഡിയാണ് കൂടെ വിത്ത്. എനിക്ക് ഒരേ ഒരു അനിയനെ ഉള്ളു. നിങ്ങൾ ആരെങ്കിലും എന്റെ അനിയന്റെ വിത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തരി. ഞങ്ങള് വേല നോക്കാതെ മോന ഞങ്ങള് തരക്കാരാളിരിക്കുന്നു. ഞങ്ങള് ചോദിച്ചു മനസ്സിലാക്കാം. മൂത്തോര് ചോദിച്ചു മനസ്സിലാക്കാം. സംഭവം അറിയാതെ എടുത്തതായിരിക്കും. ആ വിത്ത് റിപ്പോർട്ട് ഞങ്ങൾ കൂട്. കല്യാണം മുടങ്ങിയാലേ സാറേ. ഇല്ല, ഐ വിൽ മിസ് യു. എഴുത്തന്മാരായാലും ദൈവത്തിലാണ്. അവന്റെ അവന്റെ തല ഇടുത്തി വീട. ഓ, എന്റെ കുഞ്ഞിന്റെ വിത്തെടുത്തോ മുടിഞ്ഞ മുള്ളുവാരി പോ. ഞാൻ കറങ്ങിപ്പോ. മനോജെ, ഇവിടെ മനോജെ സമയമാവാറായി. വാളയാ ചെവിക്കലേട്ട് അടിച്ചിരുന്നു. ഇപ്പോ കല്യാണം നടക്കത്തില്ല. എന്ത്? അവന്റെ വിത്ത് കാണാനില്ല. മാമന്റെ പാടത്താരോ വിതറിയേക്കുന്നു. ഇതിനകത്ത് കേറിയിരിക്കാൻ ആരാ പറഞ്ഞ? ഇതിനകത്ത് കേറിയിരിക്കാൻ. നിങ്ങളെല്ലാം കൂടെ ഇടക്കറി പോന്ന്. കല്യാണം വിട്ട് ചടങ്ങ് നടത്തണമെങ്കിൽ അറിയാൻ വേണ്ടടാ. നമ്മൾ കല്യാണം ഇവിടെ ടെമ്പോലോ. എന്തോ ടെമ്പോലോ? എനിക്ക് കാറിന്റെ ബാക്കി ഇരിക്കണം. അളിയൻ, ഈ ബാക്ക് സീറ്റിൽ തന്നെ ഇരിക്കണം. ഇത്ര നിർബന്ധം എന്തളിയാ? എനിക്ക് കാറിന്റെ ബാക്കി ഇരിക്കണം. ആ എന്താണ് ഇത്ര നിർബന്ധം? പഠിച്ചോണ്ടിരുന്ന സമയത്ത് പോലും ഞാൻ ബാക്ക് ബെഞ്ചിലായിരുന്ന ബാക്ക് ബെഞ്ചർ. എവിടെ ഒന്ന് തൊട്ട് ഒമ്പത് വരെ ഞാൻ ബാക്ക് ബെഞ്ചിലായിരുന്നു. അളിയ, പത്തിന് തോറ്റ്. എന്ത് ചെയ്ത? പിന്നെ വേറെ രസമുണ്ട്, വേറെ രസമുണ്ട്. ഇനി ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരെ മറന്നാലും സാറന്മാർ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരെ ഒരിക്കലും മറക്കൂല. പിന്നെ സ്കൂട്ടർ ഓടിച്ച് വന്നപ്പോ ചേച്ചി ഒന്ന് ബാക്കിലായി പോയി. ജീവിതത്തിൽ അവളുടെ പിന്നിലാ ഞാൻ. സ്കൂട്ടറെങ്കിലും അവളുടെ മുന്നിൽ ഒന്ന് വന്നോട്ട് ഞാൻ. അതുകൊണ്ട് കാര്യം നടക്കാൻ വേണ്ടി, കാര്യം നടക്കാൻ വേണ്ടി അളിയന്റെ കാല് ഞാൻ പിടിക്കാം. കാര്യം നടക്കാൻ കഴുതക്കാലും പിടിക്കാം. അപ്പൊ ഞാനൊരു കഴുത. എടാ, എന്നെ നേരാ വണ്ണം നിനക്ക് കഴുതെന്ന് വിളിക്കാൻ പറ്റാത്തോണ്ട് റൗണ്ട് ഓഫ് നോസ്. ചാച്ചി കറങ്ങി മൂക്കി പറയാം. അളിയൻ രാജാവ്, അളിയ കഴുതയല്ല, ഞാൻ പട്ടി. ഞാൻ പട്ടി. എങ്ങനെ? ഞാൻ പട്ടി. നീ പട്ടിയാകുമ്പോൾ നിന്റെ പെങ്ങളെ കെട്ടിയ ഞാനും പട്ടിയല്ലേ? എന്നാ പിന്നെ നിങ്ങൾ പൊക്കോടെ. ഞാൻ പറഞ്ഞില്ല അവനില്ലാതെ പോകുന്ന നാണക്കേടാണ്. അവനെ സ്നേഹത്തെ വിളിച്ച് കേറ്റട്ടെ. അവൻ വിളിച്ച് കേറ്റും അവൻ വന്ന് കേറൂടാ. അതല്ല സ്നേഹത്തെ അവനെ വിളിച്ചോളാം. മക്കളടാ, നിനക്ക് പറഞ്ഞു സീറ്റ്. കുറെ നേരം കൊണ്ട് പറയാം, വരാൻ പറ്റൂളിയാ. ഞാൻ കാല് പിടിക്കുക. അതുകൊണ്ടല്ലേ അളിയാ കേറ്. ഈ സമയത്ത് വേറെ വണ്ടി ബുക്ക് ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് ടയറിന്റെ കാച്ചു കുത്തിവിട്ടു. മുഹൂർത്തത്തിന് സമയം പറഞ്ഞോട്ട് എന്നെ കൊണ്ട് പോയില്ലല്ലോ. ഇനി ആരും എന്റെ അടുത്ത് ഒറ്റ കാര്യം പറയരുത്. ആ ഞാൻ ക്ഷമ കെട്ടാണ് ചെയ്യാൻ പോണോ? അളിയൻ എന്നുള്ള സ്ഥാനം ഞാൻ ഇവിടെ എനിക്ക് അവന് ശ്വാസമൊന്നുമില്ലെന്ന്. അവന് ശ്വാസമൊന്നുമില്ല. ആശുപത്രി കൊണ്ടുപോട്ടെ. ഒരു കാര്യം ചെയ്യ്, ആംബുലൻസ് വിളി. അത് ശരിയാ, നമുക്ക് ആംബുലൻസ് വിളിക്കുന്നേക്ക് കൊള്ളാം. പക്ഷേ അതിന്റെ ബാക്ക് സീറ്റിൽ ഞാനേ ഇരിക്കും.